ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നിങ്ങൾക്കറിയാം, നമ്മളെ കേരള ബാങ്ക് എക്സാം ഇങ്ങ് വന്നെത്തി. നമുക്ക് കൃത്യമായി ഒരു മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ പഠിക്കാൻ. അപ്പോൾ ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ആദ്യമേ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ വക ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ ഈ എക്സാം എഴുതി ഒരു ബാങ്കിങ് ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവസാനവട്ട റിവിഷന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു 30-day ബാച്ചുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് ആ ബാച്ചിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഓരോ ദിവസവും എങ്ങനെ പഠിക്കണം, കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽ, കൃത്യമായ സ്റ്റഡി പ്ലാൻ ഇതുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ബാങ്കിങ് ജോലി കരസ്ഥമാക്കാം. സോ അതിനുവേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു സ്റ്റഡി പ്ലാനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 30-day ബാച്ചാണ്. നമുക്കറിയാം അത് ഓരോ ദിവസവും, അതായത് ഡേ 1, ഡേ 2 എന്ന രീതിയിൽ നമ്മളെ മുന്നിൽ തന്നിട്ടുണ്ട്. കൂടാതെ ഓരോരോ ഡേയിലും നമുക്ക് പഠിക്കാനുള്ള ഓരോ മൊഡ്യൂളിനെ പറ്റിയും നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഡേ 1-ൽ നമുക്കറിയാം കോർപ്പറേഷൻ്റെ ഭാഗത്ത് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, ദെൻ ബാങ്കിങ്ങിൻ്റെ ഭാഗത്ത് കൊമേഴ്സ്യൽ ബാങ്കിങ്, ദെൻ അടുത്തത് കമ്പ്യൂട്ടർ ഐ ടിയുടെ ഭാഗത്താണെങ്കിൽ ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. ദെൻ ഡേ 2-ലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ഇവല്യൂഷൻ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ, ദെൻ സെൻട്രൽ ബാങ്കിങ് സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ അടുത്ത ടോപ്പിക് വരുന്നു. ഇങ്ങനെ ഓരോരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട നമ്മൾ സബ്ജക്റ്റിലുള്ള കോപ്പറേഷനും അതേപോലെ ബാങ്കിങ്ങും അതേപോലെ ഐ ടിയും കൃത്യമായ രീതിയിൽ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഒരു നിശ്ചിത ഇടവേളകളിൽ നമുക്ക് അതുവരെ നടന്ന് അതുവരെ നമ്മൾ പഠിച്ച കാര്യത്തിനെ പറ്റിയുള്ള ഒരു റിവിഷൻ എക്സാം കൂടെ ഉണ്ടാവും. നമ്മൾ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, കറക്റ്റായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുക. സോ അതേപോലെ തന്നെ ഒരു കൃത്യമായ ഇടവേളകളിൽ അതുവരെ പഠിച്ച മൊത്തം കാര്യത്തിനെ പറ്റി നമുക്ക് റിവിഷൻ എക്സാം നടത്തുന്നുണ്ട്. ദെൻ നമ്മൾ അടുത്ത വീണ്ടും വീണ്ടും ടോപ്പിക്കിലേക്ക് പോവാണ്. ദെൻ അടുത്തൊരു കൃത്യമായ ഇടവേളകളിൽ അടുത്ത എക്സാം, അതായത് അതുവരെ പഠിച്ചതിൻ്റെ എക്സാം നമ്മൾ നടത്തുകയാണ്. ദെൻ പിന്നെ നമ്മൾ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് അതാ വീണ്ടും എക്സാമുകൾ നമുക്ക് വരുന്നുണ്ട്. കൃത്യമായ രീതിയിൽ മറ്റൊരു എക്സാം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഇത്തരത്തിൽ കൃത്യമായ എക്സാമുകൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകേണ്ട അവസാനം, നമ്മളെ മൊഡ്യൂൾസ് അതായത് നമ്മളെല്ലാ പാർട്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട് ഒന്നാകെ, അതായത് കോർപ്പറേഷൻ്റെ പാർട്ട് ഒന്നാകെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിവിഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ പാർട്ടും ഒന്നാകെ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇതിൽ ചേരുന്നതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള റിവിഷനാണ്. നമുക്കറിയാം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു മേഖലയിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത്രയും റിവിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഉണ്ടാവുക, അതായത് കേരള ബാങ്കിൻ്റെ എക്സാം എങ്ങനെയാണോ നിങ്ങൾക്ക് ഉണ്ടാവുക, അതേ പാറ്റേണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് മോഡൽ എക്സാം നിങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യാൻ പറ്റും. രണ്ട് മോഡൽ എക്സാം കൂടി നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുമുള്ള, അതായത് അവസാന ഘട്ടത്തിൽ ഇത്രയും മികച്ച രീതിയിലാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 30-day ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മടിച്ചു നിൽക്കണ്ട, വേഗം തന്നെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ 30-day ബാച്ചിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അടുത്ത വർഷം, അതായത് ഈ വരുന്ന ബാങ്ക് എക്സാമോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കരിയർ കൂടി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ക്ലോസ് ചെയ്യട്ടെ. താങ്ക് യു. നിങ്ങൾക്കറിയാം നമ്മളുടെ കേരള ബാങ്ക് എക്സാം വന്നെത്തി. ആ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു 30-day ക്രാഷ് കോഴ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്കറിയാം നമുക്ക് കഴിഞ്ഞ JCE എക്സാം വന്നപ്പോൾ തന്നെ അറിയാം കുറച്ചൊക്കെ നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എക്സാമാണ് JCE. പക്ഷേ ഈ ഒരു കേരള ബാങ്ക് അതുപോലെ ആവാതെ നമുക്ക് എന്ത് ചെയ്യാം, അവസാനഘട്ട പരിശീലനത്തിലൂടെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതായത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കൂടാതെ വിദഗ്ധരായ അധ്യാപകർ മുഖേനയുള്ള ലൈവ് സെക്ഷൻ, നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡൗട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ലൈവിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ക്വറി ഹാൻഡ്ലിങ്, ദെൻ ഡെയിലി എക്സാംസ്, കൂടാതെ മെന്റർഷിപ്പ് അവയർനെസ്, അതും കൂടാതെ ഡെയിലി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം. നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് റിവിഷൻ. നിങ്ങൾ ഏതൊക്കെ ഏരിയ സ്ട്രെസ് കൊടുത്ത് എത്രത്തോളം റിവിഷൻ ചെയ്യാനുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഇത്രയും പോർഷൻസ്, അതായത് ഇത്രയും ഏരിയാസ് കവർ ചെയ്തുകൊണ്ടാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ഒരു 30-day ക്രാഷ് കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മടിച്ചു നിൽക്കണ്ട, വേഗം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.